ക്രോണിക് കിഡ്നി ഡിസീസ് എങ്ങനെ വരുന്നു എന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ കാണാമെന്നും നമുക്ക് നോക്കാം. മെയിൻ കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലാണ്. അപ്പം ഈ കല്ല് ഫോം ചെയ്താലുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ആൾക്ക് ഒരു വ്യക്തിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ രോഷ്നി പ്രമോദ്. ഞാൻ പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി കൊച്ചിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ക്രോണിക് കിഡ്നി ഡിസീസിനെ കുറിച്ചാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മെയിൻ കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലാണ്. അതായത് നമ്മളുടെ ശരീരത്തിലുള്ള എക്സസീവായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ അത് റിമൂവ് ചെയ്യുന്നു, അതോടൊപ്പം എക്സസ് വാട്ടർ റിമൂവ് ചെയ്യുന്നു. ഇത് മെയിൻ മേജർ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഇത് കൂടാണ്ട് മറ്റ് ഫംഗ്ഷൻസും നമുക്ക് കാണാം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, ബി പി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മളുടെ കിഡ്നിയാണ്. അതേപോലെ നമ്മളുടെ കിഡ്നി ചില ഹോർമോൺസൊക്കെ സെക്രീറ്റ് ചെയ്യും. അതായത് വൈറ്റമിൻ ഡി നമ്മുടെ എല്ലിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പം അതിൻ്റെയൊക്കെ അളവ് നിയന്ത്രിക്കാൻ കിഡ്നി സഹായിക്കുന്നു. അതേപോലെ എറിത്രോപോയറ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് അതാണ് ഹീമോഗ്ലോബിൻ്റെ അളവിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതും കിഡ്നിയുടെ ഫംഗ്ഷനാണ്. അതുകൂടാതെ മറ്റ് ലവണങ്ങളൊക്കെ ഉണ്ട്, അതായത് പൊട്ടാസ്യം, സോഡിയം ഇങ്ങനെയുള്ള ലവണങ്ങളുടെ അളവൊക്കെ വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മളുടെ കിഡ്നിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഹെൽത്തി കിഡ്നി നമുക്ക് വേണം. ഇനി ക്രോണിക് കിഡ്നി ഡിസീസ് എങ്ങനെ വരുന്നു എന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ കാണാമെന്നും നമുക്ക് നോക്കാം. അതായത് ഒരാൾ ഏകദേശം ഒരാൾ ഒരു വ്യക്തിയുടെ കിഡ്നി 100% ഫങ്ഷനിങ് ആണെങ്കിൽ അയാൾ നല്ല ഹെൽത്തി ആയിരിക്കും. എന്നാൽ ഈവൻ അതിൻ്റെ 50% എങ്കിലും കിഡ്നി വർക്കിംഗ് ആണെങ്കിൽ വലിയ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ട് മാനേജ് ചെയ്ത് പോകാൻ ആ വ്യക്തിക്ക് കഴിയും. അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് വരുമ്പോൾ നമ്മൾ മിക്കവാറും അറിയുന്നത് ഒരു ലേറ്റ് സ്റ്റേജിലായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു കണ്ടീഷനായി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അതായത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാവും. അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പ്രഷറിന് ഒരുപാട് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ പിന്നീട് കിഡ്നി ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസ് വഴിയാണ് ബ്ലഡ് ക്യാരി ചെയ്ത് ഓരോ ഓർഗൻസിലും എത്തുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ക്യാരി ചെയ്യലാണ് നമ്മുടെ ബ്ലഡിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഓക്സിജൻ ക്യാരി ചെയ്ത് ഓരോ ഓർഗൻസിൽ എത്തുമ്പോഴാണ് ആ ഓർഗനിന് പ്രവർത്തിക്കാനുള്ള എനർജി കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു സ്ഥലത്തോട്ടുള്ള രക്തത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ആ ഭാഗത്ത് എത്തുന്ന ഓക്സിജൻ്റെ അളവും കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരം ആ ഓർഗനിൽ ബ്ലഡ് എത്തിക്കാൻ, കൂടുതൽ ബ്ലഡ് എത്തിക്കാൻ ശ്രമിക്കും. അതുവഴി നമ്മളുടെ പ്രഷർ കൂടുന്നു. അപ്പം ഉദാഹരണത്തിന് ഇപ്പം കിഡ്നിയിലുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കുറഞ്ഞു, അവിടെ എത്തുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരം പ്രഷർ കൂട്ടി, അതായത് ബി പി കൂട്ടി ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രഷർ കുറയുന്നു, നമ്മൾ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി മരുന്നെടുക്കുമ്പോൾ. അപ്പം പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തോട്ട് എത്തുന്ന ബ്ലഡിൻ്റെ അളവ് കുറയും. ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്ഥലത്തുള്ള ഓർഗൻ്റെ ഫങ്ഷൻ കുറയുന്നു. അപ്പോൾ കിഡ്നി ഫങ്ഷൻ കുറയുന്നു, അത് പിന്നീട് ക്രോണിക് കിഡ്നി ഡിസീസിലോട്ട് പോകും. അതേപോലെ മറ്റൊരു കാരണമാണ് ഒരുപാട് നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്നത്. ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ആ മെഡിസിൻസിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. പിന്നെ മറ്റൊരു പ്രവണത കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഷറിന് നമ്മൾ ഒരുപാട് വർഷമായിട്ട് മരുന്നെടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിൻ്റെ ടെൻഡൻസി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ എന്തിനു വേണ്ടിയാണോ ആ പ്രഷർ കൂട്ടിയത് അതനുസരിച്ച് വീണ്ടും ആ പ്രഷർ കുറയ്ക്കാൻ നമ്മൾ മെഡിസിൻ കൊടുത്ത് പ്രഷർ കുറയ്ക്കുന്നു. എന്നാൽ നമ്മളുടെ കിഡ്നി എന്ത് ചെയ്യും, നമ്മളുടെ ശരീരം എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രഷർ കൂടുതൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഡോസേജ്, മെഡിസിൻ്റെ ഡോസേജ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റും അതോടൊപ്പം തന്നെ ഡോസേജും എല്ലാം കൂട്ടി വരുമ്പം ഭാവിയിൽ കിഡ്നിയുടെ ഫങ്ഷൻ തകരാറിലാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒരു റീസൺ. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഷുഗർ. ഡയബറ്റിക് പേഷ്യൻസ് ഒരുപാട് കാലം മെഡിസിൻ എടുത്തു കഴിയുമ്പം അതും ക്രോണിക് കിഡ്നി ഡിസീസിന് ഒരു കാരണമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുഗറുള്ള പേഷ്യൻ്റെ രക്തക്കുഴലിൽ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതായത് അവൻ ബ്ലഡ് വെസൽസിലൂടെയാണല്ലോ ഈ രക്തം പാസ് ചെയ്യുന്നത്. അപ്പം ഈ ഗ്ലൂക്കോസ് ഈ കുഴലിൻ്റെ സൈഡിൽ വന്ന് പറ്റിപ്പിടിച്ച് നിൽക്കും.
അപ്പം ഓട്ടോമാറ്റിക്കലി ബ്ലഡ് വെസൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ് സ്റ്റിഫനിങ് ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അവിടെ തടഞ്ഞു, ആ വഴി നേർത്ത് പോകും. അപ്പം ആ ബ്ലഡ് ഫ്ലോ കുറയുമ്പം വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും അതുവഴി ആ ഓർഗനിന് ഡാമേജ് ഉണ്ടാവാനും സാധ്യമാവും. അപ്പം കുറേ കാലത്തേക്ക് മെഡിസിൻ എടുത്താലും അതേപോലെ ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ ഒക്കെ നിലനിന്നാലും അതെല്ലാം കിഡ്നിക്ക് ഡാമേജിനൊരു കാരണമാണ്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള മെയിൻ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുക എന്നുള്ളത്. നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഈസി ആയിട്ട് അരിച്ച് എക്സ്പെൽ ചെയ്ത് പോവും. എന്നാൽ അങ്ങനെ ചെയ്യാതെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് കുടിക്കുന്ന ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കിഡ്നിയിൽ അടിഞ്ഞു കിടന്ന് അത് പിന്നീട് ഒരു ക്രോണിക് ഡിസീസ് തന്നെ കാരണമാവും. അപ്പോൾ കല്ലൊക്കെ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ അതാണ്. അപ്പം ഈ കല്ല് ഫോം ചെയ്താലുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ സ്ഥാനമനുസരിച്ച് പ്രോബ്ലംസ് കൂടും. അതായത് ഈ കല്ല് മൂത്രവാഹിനിയിലൂടെ പാസ് ചെയ്യുമ്പോൾ, അതായത് യൂറേറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ നേരത്തെ ഏരിയാസ് എല്ലാം ഉണ്ട്. അപ്പം നേരത്തെ ഏരിയാസിൽ ഈ കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഈവൻ ചെറുതാണെങ്കിൽ പോലും ചിലപ്പോൾ അത് അവിടെ നിന്ന് ബ്ലോക്ക് സൃഷ്ടിക്കാം. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? മൂത്രം ശരിക്കും പാസ് ചെയ്യാതെ ആ കിഡ്നിയിൽ വെള്ളം കെട്ടി നിൽക്കും. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കിഡ്നി ഉണ്ട്. അപ്പം ഒരു കിഡ്നിയിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ ആ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് സിംപ്റ്റംസ് ഒന്നുമില്ല, ലക്ഷണങ്ങളൊന്നുമില്ല, അപ്പോൾ അറിയില്ല. ഒരു 50% എങ്കിലും ഒരു കിഡ്നി പ്രവർത്തിച്ചാൽ മതി ആ പേഷ്യൻ്റ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഒരു കിഡ്നി പ്രവർത്തിച്ചാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ലക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട് ആ വ്യക്തി സന്തോഷമായിട്ട് നല്ല രീതിയിൽ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടാവും. ആ സമയം കൊണ്ട് ഈ തടസ്സം കാരണം ബ്ലോക്ക് ഉണ്ടായി ഹൈഡ്രോനെഫ്രോസിസിലോട്ടും ആ കിഡ്നി ഡാമേജിലോട്ടും പോവാം. പിന്നീട് ഈ ഒരു ടെൻഡൻസി നിലനിൽക്കുന്നു എന്ന് പറയുമ്പം അത് നെക്സ്റ്റ് കിഡ്നിനെയും അഫക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് കിഡ്നിക്ക് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ ആ കിഡ്നിയും ഡാമേജിലോട്ട് പോവാം. അപ്പം ഒരു വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും നമ്മൾ അറിയുന്ന ഈ പേഴ്സണിന് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിന്ന്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, അതേപോലെ ഇപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഒക്കെ കുറയ്ക്കുക, അതായത് റെഡ് മീറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്. അതിലൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ പ്രത്യേകത ഇഷ്ടംപോലെ ഉപ്പും അതേപോലെ സ്പൈസസൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക, നല്ലപോലെ എക്സസൈസ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഇൻക്രീസ് ഒബീസിറ്റിയിൽ പോവാതെ സെഡൻറ്ററി ഹാബിറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പം നമുക്ക് ഒരു പരിധി വരെ വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും ഒന്നും പോയി കോംപ്ലിക്കേഷൻ ഒന്നും പോവാണ്ട് നോക്കാം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ആൾക്ക് ഒരു വ്യക്തിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഇൻക്രീസ്ഡ് പ്രോട്ടീൻസോ അല്ലെങ്കിൽ ക്രിസ്റ്റൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം അവർക്ക് കിഡ്നി ഡാമേജിനുള്ള സാധ്യത ഉണ്ടെന്ന്. അത് എന്തുകൊണ്ട് മനസ്സിലാവുന്നു എന്ന് പറയാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മൾ ചായ അരിക്കുമ്പോൾ അരിപ്പയില്ലേ, ആ അരിപ്പയിൽ നമ്മൾ ചായ അരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ചായയിലെല്ലാം ആ അരിപ്പയിൽ നിന്ന് ചായ മാത്രം വരും. അതേ രീതിയിലുള്ള ഒരു അരിപ്പ പോലെയാണ് നമ്മളുടെ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ആ കിഡ്നിയുടെ ആ അരിപ്പയിലൂടെ പാസ് ചെയ്യുന്ന സൈസ് ഓരോ അളവിലുള്ള മെറ്റീരിയൽസ് മാത്രമേ പാസ് ചെയ്യുള്ളൂ. അതിനെക്കാട്ടിലും വലിയ സൈസിലുള്ള ഈ പ്രോട്ടീൻസ് ഒന്നും ആ കിഡ്നിയിലൂടെ പാസ് ചെയ്ത് പോവില്ല. അപ്പം നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലെന്താ മനസ്സിലാവുന്നത്? ആ അരിപ്പയിൽ എന്തോ ഒരു തകരാറ് വന്ന് അതിൻ്റെ ഹോള് വലുതായി. അതുകൊണ്ടാണ് ഈ പ്രോട്ടീൻസ് പോലെയുള്ള അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഒക്കെ യൂറിനിൽ വരുന്നത്. അപ്പം നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാം ഈ കിഡ്നിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. അതേപോലെ വേറെ ഒരു ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പേഴ്സണിന് കിഡ്നി ഡാമേജ് ഭാവിയിൽ ഒന്നുകിൽ ആ സമയത്ത് ഉണ്ട്, വളരെ വലിയ ഇൻക്രീസ്ഡ് ലെവലിലേക്കാണെങ്കിൽ സാധാരണ ഒരു 1.5 എബോവ് ക്രിയാറ്റിൻ പോവില്ല, അപ്പോൾ അതിനെക്കാട്ടിലും വലിയ അളവിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പേഴ്സണിന് കിഡ്നിയുടെ ഡാമേജ് ഉണ്ട്, അപ്പം നമ്മൾ വേണ്ട കെയർ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഹോമിയോപ്പതിക്ക് കൊടുക്കാനുള്ളത്.
വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ജസ്റ്റ് ഡിസീസോ അല്ലെങ്കിൽ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മളൊരു ജനതിക ഘടന ബേസ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം പല കാരണങ്ങൾ പല അസുഖങ്ങൾക്കും കാരണങ്ങൾ പറയുമ്പം നമ്മൾ പറയും അൺനോൺ കോസസ് കാരണമാണ് അല്ലെങ്കിൽ എന്താ റീസൺ അറിയില്ല എന്ന്. അപ്പം അതിനൊക്കെ ഓരോ നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് ലൈഫ് നീങ്ങുന്നത്. അപ്പോൾ ഓരോ സ്ട്രെസ്സസും ഓരോ ഡിസീസിന് കാരണമാകാം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ലാൻഡിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, തടസ്സം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഇഷ്യൂവിലൂടെ പോകുന്ന ഒരാൾക്ക് ആ സ്ട്രെസ്സിലൂടെ പാസ് ചെയ്തിട്ടുണ്ടാകും, ആ പ്രോപ്പർട്ടി കിട്ടിയില്ല ഒക്കെ. അങ്ങനെ വരുമ്പോൾ ആ സ്ട്രെസ്സിലൂടെ പാസ് ചെയ്ത ഒരാൾക്ക് ആ കംപ്ലയിൻ്റ് ഇതേപോലെ ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകാം. അപ്പോൾ ഇതേപോലെയുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെയും എല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ ആ പേഴ്സൻ്റെ, അതായത് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്ന ആ വ്യക്തിയുടെ ജനറൽ നേച്ചർ, ഇൻ്റലക്റ്റ്, അവരുടെ മോറൽ, അവരുടെ ഫിസിക്കൽ സ്റ്റാച്ചർ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറിത്തിങ്, ഡിസീസ് സിംറ്റംസ് മാത്രമല്ല അവരുടെ പേഴ്സണലായിട്ടുള്ള ഓരോ ലൈഫ് സിറ്റുവേഷനും, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെഡിസിൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതായത് അസുഖം, ഒരു ഹെൽത്തി ആയിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിലാണ് ആ ലൈഫ് നമുക്ക് ഇതിൻ്റെ ഫുൾ ഫോം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മളൊരു അസുഖമായിട്ട് ഒരാളെ വെറുതെ ജീവിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് മെഡിസിൻ കഴിച്ചുള്ള ഒരു ലൈഫല്ല വേണ്ടത്, ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അങ്ങനെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ ഈ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കും. ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഒരു കാര്യം ഇതിൽ എക്സ്ട്രാ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. അതായത് സാധാരണ പേഷ്യൻസ് ഇപ്പം കൂടുതലും സിംറ്റംസ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. വിശപ്പില്ലായ്മ, അമിതമായ ക്ഷീണം, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കണ്ണിൻ്റെ ചുറ്റും നീരോ അല്ലെങ്കിൽ കാലിൽ നീര്, അതുപോലെ നമുക്ക് പിന്നെ കാണാവുന്നത് ഛർദ്ദിൽ, ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ. കാലിലെ നീരൊക്കെ ക്രോണിക് കുറേ കാലം നിൽക്കുമ്പോൾ നമ്മൾ ഈ യൂറിക് ആസിഡ്, ക്രിയാറ്റിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം നോക്കി, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ നിസ്സാര ലക്ഷണങ്ങളല്ലേ എന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്യാതെ അതിന് വേണ്ട കെയർ നമ്മൾ കൊടുത്താൽ നമുക്കൊരു പരിധിവരെ മിക്ക അസുഖങ്ങളുടെയും കോംപ്ലിക്കേഷനൊന്നും പോവാതെയും ഒരു അസുഖവും വരാതെയും ഒക്കെ നോക്കാം. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പ്രിവെൻഷനാണ്. അതിൽ ശ്രദ്ധിക്കുക, എന്നിട്ട് നല്ലൊരു ഹെൽത്ത്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഏതെങ്കിലും കാരണവശാൽ അസുഖം വന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് നേരിടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.